ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയുന്നതാണ് അട ഉണ്ടാക്കാനായിട്ട്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇവിടെ പൂവടയും പൊരുത്തലടയുമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ട് തരത്തിലുള്ള അടകളാണ്. തൃശ്ശൂർ സൈഡിലൊക്കെ പൂവടാന്നും പൊരുത്തലടാന്നുമാണ് പറയാറുള്ളത്. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 5¼ കപ്പ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് 5¼ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അട ഇലയിൽ പരത്തി കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ വെള്ളത്തിൽ തൊട്ട് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ ഉണ്ടാവണം. അപ്പോഴാണ് പൊടിയിടുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഉപ്പും എണ്ണയും ചേർത്ത് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല വറുത്ത നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നല്ല അരിപ്പൊടി നോക്കിയിട്ട് വാങ്ങാം. കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള അരിപ്പൊടി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ വറുത്തെടുക്കുന്ന അരിപ്പൊടി ആയാലും മതി. ഞാനിവിടെ 2¼ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 5¼ കപ്പ് വെള്ളത്തിന് 2¼ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. കൈ പൊള്ളാത്ത അത്രയും ചൂടാവുമ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോഴാണ് അട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. കുഴച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വാഴയിലയിലാണ് അട ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇലയിലേക്ക് വെച്ച് നമുക്ക് പരത്തി കൊടുക്കാം. നല്ല നൈസായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. എത്ര നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നൈസിൽ പരത്തിയെടുക്കാം. അപ്പോഴാണ് അട കഴിക്കാനായിട്ട് നല്ല രുചി ഉണ്ടാവുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ കൈ നനച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിൽ വേറൊന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ എടുക്കുമ്പോഴും നല്ല തേങ്ങ നോക്കിയിട്ട് എടുക്കുക. അപ്പോഴാണ് അട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങ ഫുള്ളായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം മടക്കി വെച്ചതിന് ശേഷം ചൂട്ടെടുക്കണം. കണ്ടില്ലേ, നല്ല നൈസായിട്ടാണ് അടയിരിക്കുന്നത്. ഇതുപോലെ തേങ്ങ മാത്രം വെച്ചിട്ട് മധുരമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അടയെയാണ് പൂവട എന്ന് പറയുന്നത്. പൂവട നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അട റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് പൊരുത്തലട റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1½ കപ്പ് തേങ്ങയിലേക്ക് 1 അച്ചുശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ പീലർ വെച്ചിട്ടാണ് ശർക്കര ചീകി ഇട്ട് കൊടുക്കുന്നത്. പീലർ വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശർക്കര ചീകി എടുക്കാനായിട്ട് പറ്റും. ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ശർക്കരയും തേങ്ങയും വെച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചസാരയും തേങ്ങയും വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന തവയിൽ വെച്ച് ചുട്ടെടുക്കുന്ന അടയെയാണ് പൊരുത്തലട എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പൊരുത്തലട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് മാവ് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുക. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇങ്ങനെ ഇലയുടെ കളറ് കണ്ടില്ലേ, ഇങ്ങനെ കാണുന്നുണ്ട് കുറേശ്ശെ. അതുപോലെ അത്രയും നൈസായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങയും ശർക്കരയും ചേർത്ത് കൂട്ട് വെച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് പരത്തി വെച്ചു കൊടുക്കുക. അപ്പോഴാണ് അട കഴിക്കാനായിട്ട് ടേസ്റ്റ് കിട്ടുക. ഇനി എല്ലാം മടക്കി കൊടുക്കാം. കൈ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. നമ്മുടെ പൊരുത്തലടയും ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. പൂവട ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് കറക്റ്റ് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇല ഇതുപോലെ ഒന്ന് തുറന്നു നോക്കുക. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നാൽ കറക്റ്റ് കുക്കായിട്ടുണ്ട്.
മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അട നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് പൊരുത്തലട വെച്ചു കൊടുക്കാം. പൊരുത്തലട വെച്ചു കൊടുക്കുമ്പോഴും ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ നമ്മൾ ഉള്ളിൽ ശർക്കര വെച്ചിട്ടുള്ളത് കൊണ്ട് അതെല്ലാം മെൽറ്റായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അടയുടെ ഓരോ സൈഡ് കരിഞ്ഞു പോകാനും അതുപോലെ തന്നെ തവയിലൊക്കെ ആകെ ശർക്കര മെൽറ്റായത് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അട തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും. നമ്മുടെ രണ്ട് തരത്തിലുള്ള അടകൾ റെഡിയായിട്ടുണ്ട്. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്, കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമുള്ളത് ഇതുപോലെ തേങ്ങ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന അടയാണ്. എല്ലാവരും ട്രൈ ചെയ്തു